ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കമ്പ്യൂട്ടേഷൻ ആയിരുന്നു അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഡെപ്റ്റ് ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതായിരുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് നമുക്ക് പഠിക്കാം എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള രണ്ട് മൂന്ന് പ്രോബ്ലംസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം പ്രിഫറൻസ് പ്രിഫറൻഷെയേഴ്സ് ക്യാരി എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് നമുക്കറിയാം പ്രിഫറൻസ് ഷെയേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർസിന് കൊടുക്കുന്ന ഡിവിഡൻ്റ് ഫിക്സഡ് ആയിരിക്കും ആ പ്രിഫറൻസ് ഷെയറിൻ്റെ പേര് സൂചിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെത്ര പെർസെൻറ്റേജ് ആണ് ആ ഡിവിഡൻ്റ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടാകും ഉദാഹരണത്തിന് എയിറ്റ് പെർസെൻറ്റേജ് പ്രിഫറൻസ് ഷെയർ ടെൻ പെർസെൻറ്റേജ് പ്രിഫറൻസ് ഷെയർ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ അവിടെ എയ്റ്റ് പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ മേൽ കൊടുക്കുന്ന ഡിവിഡൻറ് റേറ്റിനെയാണ് അത് സൂചിപ്പിക്കുന്നത് ഇത് ഇറ്റ് ഈസ് പെയ്ഡ് ബിഫോർ ഇക്വിറ്റി ഡിവിഡൻ്റ് ഈസ് പെയ്ഡ് ഡിവിഡൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഈ ഡിവിഡൻ അവരുടെ ഡിവിഡൻറ് കൊടുക്കാറുണ്ട് ദ റേറ്റ് ഓഫ് ഡിവിഡൻ്റ് ഈസ് ഡിറ്റർമെയിൻഡ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ എത്രയായിരിക്കും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ഡിവിഡൻ്റ് എന്നുള്ളത് നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് നോക്കാം അത് ഫോർമുല ടു കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഇ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഡെപ്റ്റിൻ്റെ കേസിൽ കണ്ടതുപോലെ പ്രിഫറൻസ് ഷെയർക്ക് ആപ്പിൽ ഇ റിഡീമബിൾ ആണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ഇതാണ് ഈ ഇ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് അതായത് തിരിച്ച് വാങ്ങിക്കാൻ പറ്റാത്ത ടൈപ്പുള്ള പ്രഫറൻസ് ഷെയറുകൾ ഇപ്പോൾ ഇറക്കാൻ അനുവാദമില്ല ഇപ്പോൾ എല്ലാ ഷെയറുകളും തന്നെ പ്രിഫറൻസ് ഷെയറുകളെല്ലാം തന്നെ റിഡീമബിൾ ആണല്ലേ തിരികെ വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കണം എന്ന് പ്രത്യേകം ടു തൗസൻഡ് തേർട്ടീനിലെ കമ്പനീസ് ആക്ട് പ്രകാരം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എങ്കിൽ പോലും നമുക്ക് എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂവിൽ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചിരിക്കണം അപ്പോൾ കെ പി കെ പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷന് ഡി പി ഡിവൈഡഡ് ബൈ എൻ ബി ഇൻറ്റു ഹൺഡ്രഡ് എന്നാണ് ഇപ്പോൾ കെ പി കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു ഡി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ ഡിവിഡൻറ്റിനെയാണ് ഡി പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എത്ര രൂപയാണോ ഡിവിഡൻഡ് കിട്ടുക ആ ഡിവിഡൻറിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ ഡി പി എന്നോണ്ട് ഉദ്ദേശിക്കുക എൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ്സ് ആണ് അതായത് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ള നെറ്റ് പ്രൊസീഡ്സ് നമുക്ക് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ പ്രീമിയം എമൗണ്ട് കൂടും ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഡിസ്കൗണ്ട് എമൗണ്ട് കുറയും അതിൽ നിന്ന് നമുക്ക് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉൾപ്പെടെ ഇഷ്യൂ കോസ്റ്റ് ഉൾപ്പെടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി കുറച്ചിട്ട് കിട്ടുന്ന ആ ഒരു എമൗണ്ടാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് അല്ലേ ഇപ്പോഴും റെഡീ ഈ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഒരു കമ്പനിക്കും സാധിക്കില്ല എന്നുള്ളത് നോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് ദെൻ കോസ്റ്റ് ഓഫ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞതാണ് നമ്മൾ ഡെപ്റ്റ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ഇക്വേഷൻ തന്നെയാണ് ഇവിടെ വരിക ഇവിടെ ആദ്യം കൊടുക്കുന്നത് ഡെപ്റ്റി ക്യാപിറ്റിൽ നമ്മൾ ഇൻട്രസ്റ്റ് എന്നായിരുന്നു കൊടുത്തിരുന്നത് അല്ലേ ഇൻട്രസ്റ്റിന് പകരം നമ്മളിവിടെ ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർ ആണ് അതായത് പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ് ഡി പി ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഇനി വൺ മൈൻ ഓഫ് ടാക്സ് ഇൻറ്റു വൺ മൈൻ ഓഫ് ടാക്സ് നിന്ന് ഡെപ്റ്റി ക്യാപിറ്റിൽ കാൽക്കുലേറ്റ് ചെയ്തിപ്പോൾ ഉണ്ടായിരുന്നു നമുക്കിവിടെ ടാക്സ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല വൺ മൈന ടി എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് ഒഴിവാക്കാം ബാക്കിയെല്ലാം ഒരുപോലെയാണ് എ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു ആർ വി മൈനസ് എൻ ബി ഡിവൈഡഡ് ബൈ ഹാഫ് ഓഫ് ആർ വി പ്ലസ് എൻ ബി ഇൻറ്റു ഹൺഡ്രഡ് എന്നുള്ളതാണ് ആ ഒരു ഇക്വേഷൻ വരിക ഇപ്പോൾ ആർ വി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡീമബിൾ വാല്യൂ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ റിഡീമബിൾ ആണെങ്കിൽ അതിനൊരു എത്രയാണ് ആ സമയത്ത് എത്ര രൂപയ്ക്കാണ് അത് റെഡീം ചെയ്യുന്നത് തിരികെ വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ ദി എമൗണ്ട് പേയബിൾ ഓൺ റിഡംഷൻ ആണ് ആർ വി എന്നുള്ള ഉദ്ദേശിക്കുക അപ്പോൾ നമുക്കിനി പ്രോബ്ലത്തിലേക്ക് കിടക്കാം എ കമ്പനി ഇഷ്യൂട്വൻറ്റി തൗസൻഡ് ഫൈവ് പെർസെൻറ്റേജ് പ്രിഫറൻസ് ഷെയ്സ് നോക്കുക പ്രിഫറൻഷെയ്സിൻ്റെ ഒപ്പം തന്നെ എത്ര ആണ് ഡിവിഡൻ എന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഫൈവ് പെർസെൻറ്റേജ് പ്രിഫറൻസ് ആണ് അപ്പോൾ നമുക്കിവിടെ ഡി പി കാൽക്കുലേറ്റ് ചെയ്യണം നമുക്ക് ഫോർമുലയിൽ നമുക്ക് ഡി പി ഉപയോഗിക്കേണ്ടതുണ്ട് അല്ലേ അപ്പോൾ ഡി പി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര രൂപയാണോ പ്രിഫറൻസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എത്ര രൂപയുടെ ആണോ എന്നുള്ളത് നോക്കണം അല്ലേ ഇവിടെ ട്വൻറ്റി തൗസൻഡ് ഫൈവ് പെർസെൻറ്റേജ് പ്രഫറൻസ് ഷെയർസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇരുപതിനായിരം അഞ്ച് ശതമാനം ഡിവിഡൻ്റ് നിരക്കുള്ള പ്രിഫറൻസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്തു എന്നുള്ളതാണ് അല്ലേ ഓഫ് റുപ്പീസ് ഹൺഡ്രഡ് ഈച്ച് അതായത് ഒരു പ്രിഫറൻസ് ഷെയറിൻ്റെ വില നൂറ് രൂപയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടോട്ടലായിട്ടുള്ള ആ ഒരു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് മേലാണ് അപ്പോൾ ഇരുപതിനായിരം ഷെയർ ഇൻറ്റു നൂറ് അപ്പോൾ നമുക്ക് ഈ ഇത്രയും രൂപയുടെ ഫൈവ് പെർസെൻറ്റേജ് നമുക്കിവിടെ കണ്ടുപിടിക്കണം അല്ലേ അതായത് ഇരുപത് ലക്ഷം രൂപയുടെ ഫൈവ് പെർസെൻറ്റേജ് ആണ് നമുക്ക് ഡിവിഡൻ്റ് ഡിവിഡൻ്റെ എമൗണ്ട് ആയിട്ട് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലുള്ള ഡിവിഡൻ്റ് എമൗണ്ട് ആയിട്ട് വരിക ഇനി കോസ്റ്റ് ഓഫ് ഇഷ്യൂ കോസ്റ്റ് ഓഫ് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം നമുക്ക് അണ്ടർ റൈറ്റിംഗ് പോലുള്ള ചിലവുകൾക്ക് വേണ്ടി ഉണ്ടാകുന്നത് അത് റിപ്പീസ് ടു പെർ ഷെയർ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു കോസ്റ്റ് ഓഫ് ഇഷ്യൂ പെർസെൻറ്റേജ് രൂപത്തിലാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ ടു പെർ ഷെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എത്ര ഷെയർ ഉണ്ടോ അത് ഇൻറ്റു ടു അല്ലേ ഇപ്പോൾ ഇരുപതിനായിരം ഷെയർ ആണുള്ളത് അപ്പോൾ ഇരുപതിനായിരം ഇൻറ്റു ടു നാൽപ്പതിനായിരം രൂപയാണ് ഇവിടെ കോസ്റ്റ് ഓഫ് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുക കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇഫ് ദി സ്റ്റേസ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ അപ്പോൾ ഈ പ്രിഫറൻസ് ഷെയർ പാർ വാലു ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അറ്റ് എ പ്രീമിയം ഓഫ് ടെൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് പ്രീമിയത്തിലാണെങ്കിൽ ആറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് ഫൈവ് പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ റിഡംഷനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അതായത് ഇത്ര വർഷത്തിനുള്ളിൽ റെഡീം ചെയ്യുന്നു എന്നൊരു എല്ലാ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ അത് ഈ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ നമുക്ക് കരുതാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഫോർമല ഇതാണല്ലേ അപ്പോൾ ഡിവിഡൻറ്റ് പെയ്ഡ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊഫീറ്റ്സ് ഇൻറ്റു ഹൺഡ്രഡ് ആണ് അപ്പോൾ നമുക്ക് ഡിവിഡൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം ഡിവിഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇരുപത് ലക്ഷത്തിൻ്റെ എത്രയാണ് ഫൈവ് പെർസെൻറ്റേജ് ആണല്ലേ ഇരുപത് ലക്ഷത്തിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ വൺ ലാക്ക് വരും അല്ലേ ഇരുപത് ലക്ഷത്തിൻ്റെ ടെൻ പെർസെൻറ്റേജ് ടു ലാക്സ് ആണ് ഇരുപത് ലക്ഷത്തിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് അതിൻ്റെ പകുതി വൺ ലാക്ക് ആണ് അല്ലേ ഇനി വൺ ലാക്ക് ഡിവൈഡഡ് ബൈ നമുക്കിവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ്സ് എന്നാണ് അല്ലെ നെറ്റ് പ്രോഫിറ്റ്സ് എന്ന് വെച്ചാൽ മൊത്തം നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപത് ലക്ഷമാണ് ഇരുപത് ലക്ഷത്തിൽ നിന്ന് നമ്മുടെ കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഇരുപതിനായിരം ഷെയറിന് രണ്ടര വച്ച് നാൽപ്പതിനായിരം രൂപ കുറച്ച് ചെയ്യുമ്പോൾ പത്തൊമ്പത് ലക്ഷത്തി അറുപതിനായിരം ആണ് നെറ്റ് പ്രോഫിറ്റ്സ് ലഭിക്കുന്നത് അല്ലേ അപ്പോൾ ഇത് ഓർക്കുക നമുക്ക് പാർവാലിയിലായതുകൊണ്ട് ഇരുപത് ലക്ഷത്തിൽ നിന്ന് നമുക്ക് ഈ കോസ്റ്റ് ഓഫ് ഓഫീഷ്യം മാത്രം കുറച്ചാൽ മതി പ്രീമിയത്തിലാവുമ്പോൾ നമുക്ക് ഇരുപത് ലക്ഷത്തിൻ്റെ കൂടെ പ്രീമിയം കൂടണം എന്നിട്ട് നമുക്ക് നാൽപ്പതിനായിരം രൂപ കുറയ്ക്കണം അല്ലേ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്തു പോകുക അപ്പോൾ ഇത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് പോയിൻറ്റ് വൺ പെർസെൻറ്റ് ചെയ്യുന്നു കിട്ടും നമുക്ക് ഇവിടെ രണ്ടാമത്തെ കേസ് മറ്റ് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ടിലൊന്നും വ്യത്യാസമില്ല പക്ഷേ നമുക്ക് പ്രീമിയം എമൗണ്ട് കൂടെ ട്വൻറ്റി ലാക്സിൻ്റെ കൂടെ ആദ്യം കൂട്ടണം അല്ലേ ട്വൻറ്റി ലാക്സ് പ്ലസ് ടു ലാക്സ് ട്വൻറ്റി ലാക്സിൻ്റെ എത്ര ആണ് പ്രീമിയം മറ്റ് പ്രീമിയം ഓഫ് ടെൻ പെർസെൻറ്റേജ് പറഞ്ഞത് അല്ലെ അപ്പോൾ ട്വൻറ്റി ലാക്സിൻ്റെ ടെൻ പെർസെൻറ്റേജ് ടു ലാക്സ് ആണ് അപ്പോൾ നമുക്ക് ഇരുപത്തിരണ്ട് ലക്ഷം എന്ന് കിട്ടും അതിൽ നിന്നാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇഷ്യൂ നാൽപ്പതിനായിരം കുറയ്ക്കേണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് ഇരുപത്തൊന്ന് ലക്ഷത്തി അറുപതിനായിരന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ഫോർ പോയിൻറ്റ് സിക്സ് ത്രീ പെർസെൻറ്റേജാണ് രണ്ടാമത്തെ കേസിൽ അതായത് പ്രീമിയത്തിലാണ് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇനി മൂന്നാമത്തെ കേസ് ഡിസ്കൗണ്ടിലാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഡിവിഡൻറ്റിൻ്റെ മാറ്റമൊന്നുമില്ല പക്ഷേ നമുക്ക് ഇരുപത് ലക്ഷത്തിൽ നിന്ന് നമുക്ക് ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടാണ് അല്ലേ ഇപ്പം ഇരുപത് ലക്ഷത്തിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് വൺ ലാക്ക് ആണ് അപ്പോൾ ഇരുപത് ലക്ഷത്തിൽ നിന്ന് ഡിസ്കൗണ്ട് ആയതുകൊണ്ട് വൺ ലാക്ക് ആദ്യം നമ്മൾ കുറയ്ക്കണം പ്രീമിയം ആണെങ്കിൽ നമ്മളിവിടെ കൂട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ അത് ശ്രദ്ധിക്കണം അപ്പോൾ ഡിസ്കൗണ്ട് ആയതുകൊണ്ട് ഇരുപത് ലക്ഷത്തിൽ നിന്ന് ആ ഡിസ്കൗണ്ട് എമൗണ്ട് കുറയ്ക്കുക പിന്നീട് കോസ്റ്റ് ഓഫ് ഇഷ്യൂ നാൽപ്പതിനായിരവും കുറയ്ക്കുക അല്ലേ അപ്പോൾ നമുക്ക് പതിനെട്ട് ലക്ഷത്തി അറുപതിനായിരം കിട്ടും അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപ്പിൽ ഫൈവ് പോയിൻറ്റ് ത്രീ എയ്റ്റ് പെർസെൻറ്റേജ് നമുക്ക് ആൻസറും ലഭിക്കും അല്ലേ ഇപ്പോൾ ഡിവിഡൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫൈവ് പെർസെൻറ്റേജാണ് പ്രൊഫറൻഷർ ക്യാപ്പിൽ ട്വൻറ്റ ലാക്സിൻ്റെ ഫൈവ് പെർസൻജാ നോട്ടും ഇവിടെ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോകാം ഏ കമ്പനി ഇഷ്യൂഡ് വൺ തൗസൻഡ് ആയിരം പ്രെർൻസ് ഷെയറുകളാണ് സെവൻ പെർസെൻറ്റേജ് ആണ് ഡിവിഡൻ റേറ്റ് ഓഫ് റുപ്പീസ് ഹൺഡ്രഡ് ഏയ്ച്ച് നൂറ് രൂപ വെച്ചാണല്ലേ അറ്റ് എ പ്രീമിയം ഓഫ് ടെൻ പെർസെൻറ്റേജ് ഇവിടെ നമുക്ക് ടെൻ പെർസെൻറ്റേജ് പ്രീമിയത്തിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് റിഡീമബിൾ ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് അറ്റ് എ പാർ അഞ്ച് വർഷത്തിന് ശേഷം അത് പാർ വാല്യൂയിലാണ് നമ്മൾ റിഡീം ചെയ്യുന്നത് കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം റെഡംഷൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് റെഡീമബിൾ ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് ആണല്ലേ അപ്പോൾ റെഡംഷൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കെ പി സീക്വൽ ടു ഡി പി ഡിവിഡൻഡ് പെയ്ഡ് ഓൺ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു ആർ വി മൈനസ് എൻ ബി ഡിവൈഡഡ് ബൈ ഹാഫ് ഓഫ് ആർ വി പ്ലസ് എൻ ബി ഇൻറ്റു ഹൺഡ്രഡ് ആണല്ലേ അപ്പോൾ ആർ വി എന്ന് പറയുന്നത് റിഡംഷൻ വാല്യൂ ആണെന്ന് മനസ്സിലാക്കുക ആർ വി ഇവിടെ എന്താണ് നമ്മൾ റെഡീം ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര രൂപയാണോ കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് പാർ വാല്യൂയിലാണ് റെഡീം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ പാർ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫേസ് വാല്യൂവിൽ തന്നെയാണ് റെഡീം ചെയ്യുക ഇവിടെ ആയിരം ഷെയറുകൾ നൂറ് രൂപ അല്ലേ അപ്പോൾ നമുക്കറിയാം ഒരു ലക്ഷം രൂപയാണ് അപ്പോൾ ഈ ഒരു ലക്ഷം രൂപ തന്നെയാണ് നമ്മളിവിടെ ആർ വി ആയിട്ട് എഴുതേണ്ടത് കാരണം പാർ വാല്യൂയിലാണ് അതേ വാല്യൂവിൽ തന്നെയാണ് നമ്മൾ റെഡീം ചെയ്യുന്നത് അല്ലേ മൈനസ് എൻ ബി എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രീമിയത്തിലാണ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത് ടെൻ പെർസെൻറ്റേജ് പ്രീമിയത്തിലാണ് അല്ലേ ഒരു ലക്ഷത്തിൻ്റെ കൂടെ ടെൻ പെർസെൻറ്റേജ് കൂട്ടിയിട്ട് ഒരു ലക്ഷത്തി പതിനായിരം അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ പ്രീമിയം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എപ്പോഴും നമ്പർ ഓഫ് പ്രിഫറൻ ഷെയ്സ് ഇൻറ്റു പ്രൈസ് പെർ ഷെയർ അല്ലേ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കിട്ടുക അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് ആണ് എടുക്കേണ്ടത് അപ്പം അങ്ങനെയാണ് ഒരു ലക്ഷത്തി പതിനായിരം ടോട്ടൽ വരുന്നത് അല്ലേ ഡിവൈഡഡ് ബൈ ഹാഫ് ഓഫ് ഈ പറഞ്ഞിരിക്കുന്ന വൺ ലാക്ക് പ്ലസ് വൺ ലാക്ക് ടെൻ തൗസൻഡ് അല്ലേ ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് വരുന്ന അത്രേ വ്യത്യാസമുള്ളൂ ഇൻ ടു എന്ന് വരുമ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ ആൻസർ ഫോർ പോയിൻറ്റ് സെവൻ സിക്സ് പെർസെൻറ്റേജ് ഒന്ന് ലഭിക്കുകയും ചെയ്യുന്നു അല്ലേ നമുക്ക് മറ്റൊരു പ്രോബ്ലം കൂടി നോക്കാം എ കമ്പനി ഇഷ്യൂഡ് ടെൻ തൗസൻഡ് ടെൻ പെർസെൻറ്റേജ് പ്രിഫറൻസ് ഷെയർസ് ഓഫ് റോപ്പിക്സ് ഹൺഡ്രഡ് ഈസ് റെഡിമബിൾ ആഫ്റ്റർ ടെൻ ഇയേഴ്സ് അറ്റ് പ്രീമിയം ഓഫ് ഫൈവ് പെർസെൻറ്റേജ് അപ്പോൾ നമുക്ക് ഇവിടെ പ്രിഫറൻസ് ഷെയർ ക്യാപ്പിൽ ഇഷ്യൂ ചെയ്യുന്നത് പാർ വാലു ആണെന്ന് മനസ്സിലാക്കാം പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ടെൻ തൗസൻഡ് പ്രിഫറൻസ് ഷെയറുകളാണ് ഒരു ഷെയറിൻ്റെ വരെ നൂറ് രൂപയാണ് ഡിവിഡൻ്റ് ടെൻ പെർസെൻറ്റേജ് ആണ് അപ്പോൾ നമുക്ക് അത് റെഡീം ചെയ്യുന്നത് ആ പത്ത് വർഷത്തിന് ശേഷം റെഡീം ചെയ്യുന്നത് ഫൈവ് പെർസെൻറ്റേജ് അഞ്ച് ശതമാനം പ്രീമിയത്തിലാണ് കോസ്റ്റ് ഓഫ് ഇഷ്യൂ കൊണ്ട് അതും ടൂ പെർ ഷെയർ ആണ് അല്ലേ കാൽക്കുലേറ്റ് ചെയ്ത കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപ്പിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഡി പി കാൽക്കുലേറ്റ് ചെയ്യാം ഡി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനായിരം ഇൻറ്റു ഹൺഡ്രഡ് എത്രയാണ് ഒരു ലക്ഷമാണ് അല്ലേ ടെൻ ലാക്സ് വരും അല്ലേ അപ്പോൾ ടെൻ ലാക്സിൻ്റെ ടെൻ പെർസെൻറ്റേജ് ഒരു ലക്ഷം രൂപയാണ് നമുക്ക് ഡിവിഡൻഡ് വരുന്നത് അല്ലേ ഡി പി എന്ന് പറയുന്നത് ഒരു ലക്ഷമാണ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് ടെൻ തൗസൻഡ് ഇൻറ്റു ഹൺഡ്രഡ് ടെൻ ലാക്സ് ടെൻ ലാക്സിൻ്റെ ടെൻ ടെൻ പെർസെൻറ്റേജ് അല്ലേ ടെൻ പെർസെൻറ്റേജ് ആണ് അപ്പോൾ നമുക്ക് ഒരു ലക്ഷം വരുന്നു പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ എന്നുവെച്ച് കഴിഞ്ഞാൽ എത്ര വർഷത്തിനുള്ളിലാണ് റെഡീം ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലേ പത്ത് വർഷമാണ് അപ്പോൾ വൺ ഡിവൈഡഡ് ബൈ ടെണ് വരും ഇൻറ്റു ആർ വി റിഡംഷൻ വാല്യൂ റെഡീം ചെയ്യുമ്പോൾ എത്ര രൂപയ്ക്കാണ് റെഡീം ചെയ്യുന്നത് മൊത്തം പത്ത് ലക്ഷം രൂപയായിരുന്നു അല്ലേ പത്ത് ലക്ഷത്തിനൂടെ ഫൈവ് പെർസെൻറ്റേജ് അൻപതിനായിരം പ്രീമിയോടും കൂട്ടിയിട്ടാണ് പത്ത് ലക്ഷത്തി അൻപതിനായിരം വരുന്നത് അപ്പോൾ ആർ വി എന്ന് പറയുന്നത് എപ്പോഴും റെഡീം ചെയ്യുമ്പോൾ നമ്മൾ എത്ര രൂപയാണ് കൊടുക്കേണ്ടി വരുന്നത് ആ ഒരു എമൗണ്ടിനെയാണ് നമ്മളിവിടെ എഴുതേണ്ടത് അല്ലേ പത്ത് ലക്ഷത്തി അൻപതിനായിരം എഴുതി മൈനസ് നയൻ ലാക്ക് എയ്റ്റി തൗസൻഡ് വരും അല്ലേ നയൻ ലാക്ക് എയ്റ്റി തൗസൻഡ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് പത്ത് ലക്ഷം രൂപയാണ് മൊത്തം വരുന്നത് പതിനായിരം ഷെയറിന് രണ്ടര വെച്ച് കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഉണ്ടല്ലേ അപ്പോൾ ഇരുപതിനായിരം രൂപ അങ്ങനെ വരും പതിനായിരം ടു രണ്ട് ഇരുപതിനായിരം രൂപ പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപതിനായിരം കുറച്ചിട്ടാണ് ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം കിട്ടുന്നത് അപ്പോൾ നെറ്റ് പ്രോഫിറ്റ്സ് നമ്മൾ എപ്പോൾ എഴുതുമ്പോൾ എത്രയാണ് തുക അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഇവിടെ നമ്മൾ കുറയ്ക്കാൻ വേണ്ടി മറന്നു പോകരുത് അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് ഇഷ്യൂ ടു പെർ ഷെയർ ആണ് ഇരുപതിനായിരം രൂപ വരും അപ്പോൾ പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപതിനായിരം കുറച്ച് ഒൻപത് ലക്ഷത്തി എൺപതിനായിരം എഴുതണം അല്ലേ ഡിവൈഡഡ് ബൈ ഹാഫ് ഓഫ് നമ്മൾ എഴുതിയിരിക്കുന്നതിൻ്റെ നേരെ അത് പ്ലസ് ഇട്ട് താഴ്ട്ട് എഴുതിയാൽ മതി അല്ലേ പത്ത് ലക്ഷത്തി അൻപതിനായിരം പ്ലസ് ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ നമുക്ക് ആൻസർ ടെൻ പോയിൻറ്റ് ഫൈവ് ഫോർ പെർസെൻറ്റേജ് നമുക്ക് കിട്ടും അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ എഴുതേണ്ടത് റെഡിമബിൾ വാല്യൂ റെഫേഴ്സ് ടു ദി എമൗണ്ട് പേബിൾ ഓൺ അഡ്മിഷൻ ആണ് അതിൻ്റെ ആർ വി എന്ന് പറയുന്നത് റിഡംഷൻ്റെ സമയത്ത് കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രീമിയം എമൗണ്ട് കൂട്ടി എഴുതണം അല്ലേ ഇവിടെ നമ്മൾ പ്രീമിയം എമൗണ്ട് കൂട്ടിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് അത് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ എഴുതുന്ന എമൗണ്ട് ആണ് അതിൻ്റെ കൂടെയും പ്രീമിയം ഉണ്ടെങ്കിൽ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ പ്രീമിയം എമൗണ്ട് കൂടും അല്ലേ എന്നിട്ട് നമ്മൾ കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഉണ്ടെങ്കിൽ കുറയ്ക്കും ഇനി നെറ്റ് പ്രോഫിറ്റ്സ് പ്രോഫിറ്റ്സില് നമുക്ക് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിലോ നമുക്ക് ഫേസ് വാല്യൂയിൽ നിന്ന് ഡിസ്കൗണ്ട് എമൗണ്ട് കുറയ്ക്കും പിന്നീട് കോസ്റ്റ് ഓഫ് ഇഷ്യൂ നമ്മൾ കുറയ്ക്കണം അല്ലേ അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ നന്നായിട്ട് മനസ്സിലാക്കേണ്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമുക്ക് പഠിക്കാം താങ്ക്